ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടും മോളും വരും. അപ്പോൾ അവരായിട്ടൊന്ന് ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രണ്ടിൻ്റെ മോള് കുറേ നാളായി, ഇവിടെ വൈ മോളുണ്ട് ലുലുവിൻ്റെ, അപ്പോൾ അവിടെ പോകാമെന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് ഒരു ട്രിപ്പല്ല, ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവൾക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അവൾക്കാണെങ്കിൽ പരീക്ഷയൊക്കെ കഴിഞ്ഞ്, ഓണപ്പരീക്ഷ ഒക്കെ കഴിഞ്ഞപ്പോൾ എല്ലാത്തിലും ഫുൾ മാർക്സൊക്കെ ഉണ്ട്. അപ്പോൾ അവളെയും കൊണ്ടുവന്ന് വൈമോളിൽ പോയി. അവിടെ കുറച്ച് ഗെയിംസും സംഭവങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ അവൾക്ക് കളിക്കാനിഷ്ടമാണ്. അപ്പോൾ അവളെയും കൊണ്ടുവന്ന് ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ എന്താ റെഡിയായി, ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. കുറച്ചൊരു 20 മിനിറ്റ്സ് ഉള്ളൂ ഇവിടുന്ന് ബസ്സിന്. അപ്പോൾ ഞാനിതാ ത്രിപ്രയാർ എത്തിയിട്ടോ. എത്തിയിട്ട് ഞാൻ അവിടെ ഒരു ഫാൻസി സ്റ്റോറിലൊന്ന് കയറി. കാരണം ഞാൻ ലച്ചുവിന് ഫുൾ മാർക്ക് കിട്ടിയാൽ അവൾക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറിയിട്ട് ഞാനൊരു ഇതാ ഒരു മാലയും പിന്നെ ഒരു ഹെയർ ബാൻഡും അവൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. അതെടുത്തു, അത് വാങ്ങി. ഞാൻ ഇറങ്ങിയതാ, ഇനി നമുക്ക് വൈമോളിലേക്ക് പോവാം. അവരെത്തി കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടൊന്ന് ഫോൺ ചെയ്ത് നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വൈമോള്, ലുലു ഗ്രൂപ്പിൻ്റെയാണ്. ഇവിടെ അടുത്തുള്ളൊരു മോൾ ഇത് മാത്രമാണ്. ഇവിടെയാണ് എല്ലാവരും സ്ഥിരം വരണതും കറങ്ങാനും ഫുഡ് അടിക്കാനും എല്ലാത്തിനും ഇവിടെയാണ് വരണത്. അപ്പോൾ ഞാൻ അവർ ഫോൺ ചെയ്തപ്പോൾ അവർ ഫസ്റ്റ് ഫ്ലോറിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുവാണ്. അപ്പോൾ ദാ ഞാൻ കയറി വന്നപ്പോൾ തന്നെ രണ്ടാൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ലച്ചും ലച്ചുവിൻ്റെ അമ്മയും. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഗെയിമിൻ്റെ സെക്ഷനിലേക്കാണ്. അവൾക്കതായിരുന്നു ആദ്യം വേണ്ടത്. ഫൺടൂറയുടെ ഗെയിം സെക്ഷനിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ വെച്ച് ഒരു കാർഡ് ഉണ്ടല്ലോ അവർ, അപ്പോൾ അത് റീചാർജ് ചെയ്താൽ നമുക്ക് അതിലെ പൈസ കഴിയുന്ന വരെ അതിലുള്ള കുറച്ച് ഗെയിംസിലൊക്കെ നമുക്ക് കയറി അവൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അവരത് റീചാർജ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ് അവിടെ. എനിക്ക് പേടിയാട്ടോ ആറോടിക്കാൻ. ഗെയിം സെക്ഷൻ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. കുറേയധികം ഗെയിമിൻ്റെ സംഭവങ്ങളും എന്തൊക്കെയോ ഉണ്ട്, എല്ലാം ഒന്നും എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അവളിവിടെ ആദ്യമായിട്ടൊന്നല്ല വരുന്നത്, പിന്നെ മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ ആദ്യം തന്നെ ഒരു ചെറിയൊരു ബൈക്ക് റേസിങ്ങിൻ്റെ ഗെയിം, കോയിൻസൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു പോലത്തെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കളിക്കാനാണ് അവൾ ആദ്യം തന്നെ കയറിയിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അത് കളിക്കാനായിട്ട് ആൾ കയറിയിരിക്കുകയാണ്. അവൾക്ക് ശരിക്കും ഓടിക്കാനൊന്നും അറിയില്ല, എന്നാലും അവൾ അത്യാവശ്യമൊക്കെ ഓടിച്ചു നന്നായിട്ട്. അത് കഴിഞ്ഞിട്ട് അവൾക്ക് കാർ ഓടിക്കണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവൾക്ക് 6 വയസ്സാവാത്തതുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് ഇരുത്തില്ല, അപ്പോൾ ആരെങ്കിലും കൂടെ ഇരിക്കണം. അങ്ങനെ ഞാനാണ് കേട്ടോ അവളുടെ കൂടെ ഇരുന്നത്. എനിക്കാണെങ്കിൽ ഇത് അങ്ങനെ ഓടിക്കാനൊന്നും അറിയില്ല, എന്നാലും അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിച്ച് ഓടിച്ചു അങ്ങനെ രണ്ടാളും കൂടി. അപ്പോൾ അതാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങളിത് അടുത്തൊരു ഗെയിമിലേക്ക് പോയി. അത് ലച്ചും അമ്മയും കൂടിയാണ് കേട്ടോ തട്ടിക്കളിച്ചത്. ഒരു കോയിൻ പോലത്തെ ഒരു സാധനം, അത് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും ഗെയിംസൊക്കെ കളിച്ചുള്ളൂ. ഇങ്ങനെ ഞങ്ങൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. ഫുഡ് കോർട്ടിൽ നിന്ന് ചെറുതായിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം പൊട്ടാറ്റോ സ്പൈറലാണ് അവിടെ കണ്ടപ്പോൾ ലച്ചുവിന് അതാണ് ആദ്യം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളതൊന്ന് ഓർഡർ ചെയ്തു. ഇവിടെ പൊട്ടാറ്റോയുടെ കുറേ വെറൈറ്റീസ് ഓഫ് പൊട്ടാറ്റോ സ്പൈറൽ കിട്ടും. അങ്ങനെ ഞങ്ങളൊരു ചീസിൻ്റെ ഒരു ഫ്ലേവറുള്ളൊരു പൊട്ടാറ്റോ സ്പൈറലായിട്ട് ഓർഡർ ചെയ്ത് ഇറ്റാലിയൻ ഡിഷാണെന്ന് തോന്നുന്നു. അങ്ങനെ അത് ഓർഡർ ചെയ്തു. Thank you.
what's wrong, but something isn't right. അങ്ങനെ ഞങ്ങൾ പൊട്ടാറ്റോ സ്പൈറലൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് ഫുൾ മാർക്ക് വാങ്ങിയാൽ കൊടുക്കാൻ വെച്ച് ഗിഫ്റ്റ് ഉണ്ടല്ലോ മാല് ശരവേൻ്റെ, ഞാനത് അവർക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ ആൾ എന്താണെന്ന് അറിയാനുള്ള ഭയങ്കര ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ട വാർത്തന മാലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. സ്വപ്നം കണ്ട് നോക്കട്ടെ മാല നോക്ക്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറച്ച് നേരം ഫുഡ് കോർട്ടിലിരുന്ന് സംസാരിച്ചു കേട്ടോ. സമയം ഉണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ പയ്യെ പയ്യെ ഓരോന്നും ചെയ്തിരുന്നത്. അത്യാവശ്യം വലിയ ഫുഡ് കോർട്ടാണ്, പക്ഷേ ഇത് ഞങ്ങൾ മോർണിംഗ് ആണ് പോയത്, അതുകൊണ്ട് അധികം തിരക്കില്ല അതിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ എൻ്റെ ഫേവറേറ്റ്സ് പ്ലേസ് ആണ് കേട്ടോ വൈമോള്, സുഡിയോ. സുഡിയോയിൽ അത്യാവശ്യം ഡ്രസ്സുകൾക്കൊക്കെ ഭയങ്കര വില കുറവാണ്. മറ്റ് ബ്രാൻഡഡ് ട്രെൻഡ്സ് റിലയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ സുഡിയോയിൽ വില കുറവാണ്. ഞാൻ കൂടുതലും സുഡിയോയിൽ നിന്നാണ് ഡ്രസ്സ് എടുക്കാറ്. അപ്പോൾ വെറുതെ ഒന്ന് അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാമെന്ന് വെച്ച് പോയതാണ്. കണ്ടോ 199, അതുപോലെ 299, 399 ഒക്കെ നമുക്ക് നല്ല അത്യാവശ്യം നല്ല ടോപ്പുകളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ വില കൂടിയതൊക്കെ ഉണ്ട്, 699, അതുപോലെ തന്നെ 899 ഒക്കെ റേഞ്ച് വരുന്ന നല്ല ഡ്രസ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ ലെച്ചുവിന് ഡ്രസ്സ് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കിഡ്സിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ കിഡ്സിൻ്റെ സെക്ഷനിലും അത്യാവശ്യം നല്ല ഡ്രസ്സുകളും പിന്നെ വില കുറവൊക്കെ ഉണ്ട്. അപ്പോൾ ലെച്ചു നടന്നിട്ട് ഡ്രസ്സുകളൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ഓരോ ഡ്രസ്സും അത് വേണം ഇത് വേണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സുകൾ കുറച്ച് നോക്കി. അപ്പോൾ അത് അവളും നോക്കുന്നുണ്ട് ഓരോ ഡ്രസ്സുകൾ. ആൾക്കും ഓരോ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെടും, അതെടുത്ത് നോക്കും പിന്നെ അവിടെ തന്നെ വെക്കും. അതായിരുന്നു പരിപാടി. അങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലെച്ചു ആണെങ്കിൽ യൂണിക്കോൺ സംഭവം ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രസ്സ് കണ്ടു. അപ്പോൾ അവൾക്ക് അത് തന്നെ മതി, പിന്നെ വേറെ ഒന്നും വേണ്ട. അവൾക്ക് ആ ഒരു ടോപ്പും അതിൻ്റെ കൂടെ ഒരു സ്കേർട്ടും കൂടി ഉണ്ട് കേട്ടോ. വിലയും കുറവാണ് അത്യാവശ്യം. ആ ടോപ്പിനും സ്കേർട്ടിനും കൂടി 399 ആണ് വരുന്നത്. അപ്പോൾ ആ യൂണിക്കോണിൻ്റെ ഫോട്ടോ അതും കണ്ടപ്പോൾ തൊട്ട് അവൾക്ക് അത് മാത്രം മതി. എന്നാൽ പിന്നെ അതെടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അവളുടെ പ്രായത്തിനനുസരിച്ചുള്ള യൂണിക്കോണിൻ്റെ ഒരു സ്കേർട്ടും ടോപ്പും കൂടി എടുത്തു. പിന്നെ കുറച്ച് വേറൊരു ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി. ഞങ്ങൾ ട്രയൽ റൂമിൽ കയറി അതൊക്കെ ഒന്ന് അവൾക്ക് ഇട്ട് നോക്കി. അങ്ങനെ ഞങ്ങൾ ആ യൂണിക്കോണിൻ്റെ ഡ്രസ്സ് മാത്രം എടുത്തുള്ളൂ അവിടെ നിന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ ട്രെൻഡ്സ് വുമൺസിൻ്റെ സെക്ഷനിലേക്കൊക്കെ ഒന്ന് പോയി. അവിടെ ഒന്ന് ജസ്റ്റ് കറങ്ങി. അത് കഴിഞ്ഞ് ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോറിലേക്ക് പോയി. അവിടെ ഇതുപോലെ ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് ചുമ്മാ കയറി നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അങ്ങനെ എല്ലാ സെക്ഷനിലും ഒന്ന് കറങ്ങി നടന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ലാവിഷായിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കെ എഫ് സിയിൽ കയറിയിട്ട് ഞങ്ങൾ നമ്മുടെ ഫേവറേറ്റ് ആണല്ലോ കെ എഫ് സി. ലെച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്, അവൾക്ക് ഫ്രൈഡ് പൊട്ടാറ്റോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ബർഗർ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ കെ എഫ് സിയും പിന്നെ കുറച്ച് ബർഗറും അതുപോലെ തന്നെ പെപ്സി പിന്നെ കുറച്ച് ഫ്രൈഡ് പൊട്ടാറ്റോസൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞാനും ലെച്ചു അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വിനീതയാണ് അവിടെ ഒന്ന് വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ലെച്ചുവിന് റീൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇത് ഏത് പാട്ടാണ്. കിങ് ഓഫ് കൊത്തയാണ്. അവൾക്ക് റീൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ വെച്ച്. അവൾക്ക് പിന്നെ എല്ലാ സ്റ്റെപ്പും കാണാപ്പാടാണ്, റീൽസൊക്കെ മുഴുവൻ ഇരുന്ന് കാണും. ഏത് സോങ് എടുത്താലും അതിൻ്റെ സ്റ്റെപ്പൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവളത് അവിടെ വെച്ചൊന്ന് കളിച്ചു. അപ്പോൾ ഞങ്ങളൊരു ചെറിയ റീലൊക്കെ എടുത്തു. നമുക്ക് റീലെടുക്കണം എന്ന് നിർബന്ധമായിരുന്നു. അങ്ങനെ റീലെടുത്തു. അപ്പോഴേക്കും ഫുഡ് വന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു 11:30 തൊട്ട് വിശപ്പ് തുടങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. എന്താ ഫുഡ് അവിടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിരിയാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനിയിപ്പോൾ അവർക്ക് എന്തോ ബാങ്കിൽ പോകാനുണ്ട്, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവും. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഉച്ച സമയമാണ്. ഇപ്പോൾ പുറത്ത് ചെറുതായിട്ട് മഴ നേരത്തെ പെയ്തിരുന്നു, ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു ഗൈസ്. ഇനി എന്നാ കാണാമെന്നൊന്നും അറിയില്ല. അവൾക്ക് ഞങ്ങൾ അവരുടെ കൂടെ ചെല്ലാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ബൈ ബൈ ടാറ്റ പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലേക്കും അവരവരുടെ വീട്ടിലേക്കും പോയി.
അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനി കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ.